3, 2, 1, 0. इस समय आप अपनी स्क्रीन पे देख रहे हैं, दो S200 रॉकेट प्लस 5 सेकंड दोनों का प्रज्वलन हो गया है और उससे 640 टन वाले मार्सी रॉकेट नौगन को ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ നിങ്ങളുടെയൊക്കെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ചന്ദ്രയാൻ അയച്ചത് എന്ന് പറഞ്ഞ് കുറച്ച് ചിത്രങ്ങൾ ഇതിനകം എത്തിയിട്ടുണ്ടാകുമല്ലോ. വാസ്തവത്തിൽ ഈ ചിത്രങ്ങൾ ചന്ദ്രയാൻ്റേതാണോ? എന്താണ് യാഥാർത്ഥ്യം? നമുക്ക് നോക്കാം. ചന്ദ്രയാൻ 2 പേരിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രങ്ങളൊക്കെയും വ്യാജമാണെന്നതാണ് സത്യം. ചന്ദ്രയാൻ 2 ഇതുവരെ ചിത്രങ്ങൾ അയച്ചു തുടങ്ങിയിട്ടില്ല. എങ്കിൽ പിന്നെ ഈ ചിത്രങ്ങളൊക്കെ ഏതാണെന്നല്ലേ പറയാം. ഈ ചിത്രം അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലെ ബഹിരാകാശ യാത്രികർ എടുത്ത ചിത്രമാണ്. റഷ്യയിലെ കുറിൽ ദ്വീപിലെ സാറിഷേവ് അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ദൃശ്യമാണിത്. ഭൂമിക്ക് പുറത്തായി വളരെ അടുത്ത ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവേഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അമേരിക്കൻ ഫോട്ടോഗ്രാഫി വെബ്സൈറ്റായ ഷട്ടർ സ്റ്റോക്ക് ഹോം പേജിൽ ഉപയോഗിക്കുന്ന അനിമേഷൻ വീഡിയോയിലെ ദൃശ്യമാണിത്. www.shutterstock.com എന്ന വെബ്സൈറ്റിൽ ഇത് കാണാം. 2014 മുതൽ ഇൻ്റർനെറ്റിൽ ലഭ്യമായ ഒരു ചിത്രമാണിത്. വിവിധ വെബ്സൈറ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളും ഈ ചിത്രം ഉപയോഗിക്കുന്നുണ്ട്. ഇത് ചന്ദ്രയാൻ 2 എടുത്തതല്ലെന്ന് തീർച്ച. നാസയുടെ വെബ്സൈറ്റിൽ 2007 മാർച്ച് 2 നൽകിയ ചിത്രമാണിത്. ചന്ദ്രനിൽ നിന്നുള്ള സൂര്യഗ്രഹണം എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം. ഹനാ ഗാർസ്റ്റൈൻ എന്നയാളാണ് തയ്യാറാക്കിയതെന്നും കാണാം. ഈ ചിത്രവും ഷട്ടർ സ്റ്റോക്ക് വെബ്സൈറ്റിൽ കാണാം. അലൻ ഉസ്റ്റർ എന്ന ആർട്ടിസ്റ്റ് ഒരുക്കിയ ചിത്രമാണിത്. ഉദയസൂര്യനും ചന്ദ്രനുമൊപ്പം ഭൂമി എന്നാണ് അടിക്കുറിപ്പ്. ഇത് ഭൂമിയുടെ ധ്രുവപ്രദേശത്തിൻ്റെ ചിത്രമാണ്. flickr.com എന്ന ഫോട്ടോഗ്രാഫി വെബ്സൈറ്റിലുള്ള ഭൂമിയുടെ ചിത്രം ക്രോപ്പ് ചെയ്ത് നൽകിയിരിക്കുന്നതാണ്. ബഹിരാകാശ ഏജൻസിയായ നാസയ്ക്ക് ക്രെഡിറ്റ് നൽകിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ ചന്ദ്രയാൻ 2 അയച്ചതെന്ന പേരിൽ പ്രചരിക്കുന്ന 6 ചിത്രങ്ങളും വ്യാജമാണെന്ന് വ്യക്തം. ജൂലൈ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ഇതുവരെ ചിത്രങ്ങൾ അയച്ചു തുടങ്ങിയിട്ടില്ല. 3-ാം ഘട്ട ഭ്രമണപഥം ഉയർത്തൽ പൂർത്തിയായിട്ടേ ഉള്ളൂ. ഇനി 2 തവണ കൂടി ഭ്രമണപഥം ഉയർത്തിയ ശേഷം 3-ാമത്തെ ഗതിമാറ്റത്തോടെ ചന്ദ്രയാൻ 2 ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്ക് യാത്ര തുടങ്ങും. ഒരു വാർത്ത വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത് കിട്ടുമ്പോൾ അത് സത്യമാണോ വ്യാജമാണോ എന്നറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ വാസ്തവം അറിയാൻ പറ്റും. അതുകൊണ്ട് സ്വയം പരിശോധിച്ച് ഉറപ്പ് വരുത്തി മാത്രം വിവരങ്ങൾ പങ്കുവയ്ക്കുക.